നമുക്ക് ചുറ്റും ഓരോ ദിവസവും നടക്കുന്ന വിഷയങ്ങളിൽ ജനങ്ങളുടെ പ്രതികരണം തേടുകയാണ് 24. കാസർഗോഡ് നിന്ന് അരുൺ പൂപ്പറമ്പയും കൊല്ലത്തു നിന്ന് സലിം മാലിക്കുമാണ് രാവിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടുന്നത്. ആദ്യം നമുക്ക് അരുൺ പൂപ്പറമ്പയിലേക്ക് പോകാമെന്ന് തോന്നുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ ഇന്നിപ്പോ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ചർച്ചകളൊക്കെ തന്നെ വ്യത്യസ്തമായ വിഷയങ്ങളിൽ. ഇന്നിപ്പോൾ എവിടെയാണുള്ളത്? സ്മിത, ഞാനിപ്പോൾ കാസർഗോഡ് കടപ്പുറത്തിന് തൊട്ടരികിലുള്ള ഒരു ചായക്കടയിലാണ് ഉള്ളത്. നമുക്കറിയാം ഈ നാട്ടുവിശേഷങ്ങളും ചർച്ചകളൊക്കെ ഏറ്റവും സജീവമായി അതിരാവിലെ തന്നെ ആരംഭിക്കുന്ന ഇടങ്ങൾ എന്ന് പറയുന്നത് ഓരോ നാട്ടിലെയും ചായക്കടകളും അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലായിരിക്കും വളരെ സജീവമായ ചർച്ചകൾ, അവരുടെ വിഷമങ്ങൾ, നാട്ടുകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു കാസർഗോഡ് കടപ്പുറത്തിന് തൊട്ടരികിലുള്ള ഒരു നമ്മളെ സതീശാട്ടൻ്റെ ചായക്കടയിലാണുള്ളത്. ഇവിടെ രാവിലെ തന്നെ വളരെ സജീവമായി നിങ്ങൾക്ക് ദൃശ്യങ്ങൾ കാണാം, ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ ഒരു ഉത്സവം കൂടെ നടക്കലാണ്, കടപ്പുറത്തിന് തൊട്ടരികിലാണ്. ഇപ്പം സതീശാട്ടൻ നമ്മൾ ഒപ്പനം തന്നെയുണ്ട്. സതീശാട്ടനോട് നമുക്ക് ആദ്യം ചോദിക്കാം എന്താണ് ചായക്കട ഇപ്പം നടത്തിക്കൊണ്ടുപോകുന്നതിൻ്റെ ഒരു സാഹചര്യം എന്തൊക്കെയാണെന്ന് നമുക്ക് സതീശാട്ടനോട് തന്നെ ആദ്യം ചോദിക്കാം. സതീശാട്ട, എന്താണ് വിശേഷം? ആദ്യം എങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നത്? ജീവിതം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇപ്പം നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വില കയറി, അതുകൊണ്ട് എനിക്ക് മാത്രമല്ല മൊത്തത്തിൽ ഒരു ഹോട്ടൽ വ്യവസായം ഒരു തകർച്ചയിലേക്കാണ് പോകുന്നത്. വ്യവസായം എന്ന് പറയുമ്പോൾ ഓയില്, അതുപോലെ തന്നെ പച്ചക്കറി, മറ്റുള്ള സാധനങ്ങൾക്കെല്ലാം, അതുപോലെ തന്നെ ചിക്കൻ ഐറ്റംസ് എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹോട്ടൽ വ്യവസായം മുന്നോട്ട് പോകണമെങ്കിൽ ഇതിന് വേണ്ടപ്പെട്ടവർ എൻ്റെതായ രീതിയിൽ ഇടപെടണം എന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്കറിയാം ദൃശ്യങ്ങൾ കാണാം, രാവിലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്, വളരെ സജീവമായി ചായ കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അതിനിടയ്ക്ക് അവരുടെ നാട്ടുവിശേഷങ്ങളൊക്കെ പറയുന്നു. ഇവിടെ ഉത്സവം നടക്കലാണ്, അതിൻ്റെതായ അതിൻ്റെ ഒരു സന്തോഷത്തിലും ആ വിശേഷങ്ങളും പറയുന്നുണ്ട്, പിന്നെ മറ്റവരുടെ പ്രയാസങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ചേട്ടാ. ചായ മോശമില്ല, അടിപൊളിയാണ്. അതെ അതെ അതെ, അതിന് സംബന്ധിച്ചു വളരെ സജീവമായ ചർച്ചകളൊക്കെ കേട്ടു. എന്താണ് പൊതുവെ ഇപ്പൊ എല്ലാ സാധനങ്ങൾക്കെല്ലാം വില വർധനവെല്ലാം ഉണ്ട്, എന്താണ് ഇവിടുത്തെ തോന്നുന്നത്? അതന്നാണ് ഇവിടുത്തെ തോന്നുന്നത്. എല്ലാ അതാണ് വില കൂടും കുറയും. അങ്ങനെയാണ് സ്മിത, ഇത് വളരെ സജീവമായ ഒരു ചായക്കട. വളരെ ഞാൻ രാവിലെ ഇവിടെ വന്ന സമയത്ത് തന്നെ വളരെ സജീവമായ ചർച്ചകൾ, അവരുടെ നാട്ടുകാര്യങ്ങൾ, അവരുടെ വിഷമങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഇടങ്ങളായിട്ട് ഓരോ ചായക്കടകളും മാറുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇത്തരം കേന്ദ്രങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ രാവിലെ. ശരിയാണ് അരുൺ, തീർച്ചയായിട്ടും രാവിലെ തന്നെ ഈ ഇത്തരം കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇവിടെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ വിഷയങ്ങൾ, സാധാരണ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ വലിയ ഗൗരവമേറിയ ചർച്ചകളിലേക്കൊക്കെ പോകാറ്. അവിടെ നിന്ന് തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും ഈ സമൂഹത്തിന്റെ നേർ സാക്ഷ്യം കിട്ടുകയും. ഏതായാലും ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് കൂടുതൽ വാർത്തകളിലേക്ക് നമുക്ക് പോവാം. അരുൺ, താങ്ക് യു, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ സലിം ബാലിക്ക് ചേരുന്നുണ്ട് കൊല്ലത്തു നിന്ന്. സലിം ഒരു ചായ തന്നെ കുടിച്ചിട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു. സലിം, അവിടെയുള്ളവരുടെ പ്രതികരണങ്ങൾ എന്താണ്? ഈ പ്രഭാതത്തിൽ ഏത് വിഷയമാണ് കൂടുതൽ ചർച്ചയാകുന്നത്? സ്മിത, ഈ അരുൺ മാത്രമല്ല, നമ്മളും ചായക്കടയിൽ തന്നെ രാവിലെ ഇങ്ങ് പോന്നു എന്നുള്ളതാണ്. ഇവിടെയൊക്കെ വലിയ സജീവമായി രാഷ്ട്രീയ ചർച്ചകളൊക്കെ, ഞാനൊക്കെ വരുമ്പോൾ വലിയ സജീവമായ രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടന്ന സ്ഥലമാണ്. പക്ഷേ ചാനലൊക്കെ വന്നപ്പോൾ അവർ പതുക്കെ അത്ര ചർച്ചകളൊക്കെ നിർത്തിയെന്നുള്ളതാണ് സത്യം. എന്തായാലും ഞാൻ കുടിക്കുന്ന ചായ നമ്മുടെ മുരുകൻ ചേട്ടൻ അടിച്ചു തന്നതാണ്. എന്തായാലും അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഈ ചായയൊക്കെ ഉഗ്രൻ ചായ എന്തായാലും ചേട്ടൻ കേരളീയനാണോ മലയാളിയാണോ? തമിഴ്. എത്ര കാലം ഇവിടെയൊക്കെ വന്നിട്ട്? 30 കൊല്ലമായി. എങ്ങനെയുണ്ട് കേരളത്തിലെ ജീവിതം? കേരളത്തിൽ നല്ല ജീവിതമാണ്. വിലക്കയറ്റമൊക്കെ ഉണ്ടോ? വിലക്കയറ്റം ഉണ്ട്. ചായ അടിക്കുമ്പോ ശമ്പളം കുറവാണ്. ശമ്പളം കുറവല്ലേ? ശമ്പളം കുറവാണെന്നാണ് ചേട്ടൻ പറയുന്നത്. നമ്മുടെ നിയാസിക്കയുടെ കടയാണിത്. അപ്പോ നിയാസിക്കയോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇപ്പോ ഈ ഗ്യാസിനൊക്കെ വില വർധന ഉണ്ട്, പെട്രോൾ ഒക്കെ വില വർധിക്കുകയാണ്, എങ്ങനെയാണ് കച്ചവടം ഒക്കെ മുന്നോട്ട് പോകുന്നത്? വില വർധനമൊക്കെ ബാധിച്ചിട്ടുണ്ടോ നമ്മളെ? വില ഭയങ്കര എല്ലാം എല്ലാത്തിനും വില കൂടുതലല്ലേ. ഗ്യാസ് വില കൂടുതലാണ്, പെട്രോൾ എല്ലാത്തിനും വില കൂടുതലാണ്. മുമ്പത്തേക്കാൾ ഈ കച്ചവടത്തിൽ അത് ബാധിക്കുന്നുണ്ടോ? നമ്മുടെ ലാഭം കിട്ടുന്നതിൽ ലാഭവിഹിതം ഒക്കെ കുറയുന്നുണ്ടോ? എന്താ അവസ്ഥ? ഒന്നും കിട്ടത്തില്ല, സാധനങ്ങൾ മേടിച്ചു വെച്ച് നമ്മളെ ഇതാകത്തേ ഉള്ളു. എല്ലാം ശമ്പളം എല്ലാം കൊടുത്ത് വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്കൊന്നും കാണത്തില്ല.
ശരി സലീം, ഏതായാലും ഈ ചായക്കടയില് ജോലി ചെയ്യുന്ന മുരുകൻ ചേട്ടൻ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ ഉടമയുടെ മുന്നിൽ വെച്ച് തന്നെ പറയുന്ന ഒരു കാഴ്ച, ഇതൊക്കെ തന്നെയാണ് അല്ലേ നമ്മൾ മാധ്യമപ്രവർത്തകർക്ക് കിട്ടുന്ന ചില കാര്യങ്ങൾ. കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പ്രശ്നം അവിടെ അവതരിപ്പിച്ചു. അതേസമയം ഉടമ ഈ വിലക്കയറ്റത്തിൽ വല്ലാതെ വലയുന്നു, കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് കഷ്ടപ്പാടിലാണെന്ന് അദ്ദേഹവും പറഞ്ഞു വയ്ക്കുകയുണ്ടായി. ഇനി നമുക്ക് വരും ദിവസങ്ങളിലും ഇത്തരം ചർച്ചകളിലേക്കൊക്കെ പോവാം. താങ്ക് യു സലീം മാലിക്.